السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، النبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لما قضى الله الخلق كتب في كتابه فهو عنده فوق العرش إن رحمتي غلبت غضبي رواه البخاري. പ്രിയപ്പെട്ട റിയാദു സ്വാലിഹീൻ ഹദീസ് ക്ലാസ്സിലെ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പ്രിയ പണ്ഡിതന്മാരെ, ഏത് മഹാമാരിയെയും അതിജയിക്കാൻ പറ്റുന്ന ഒന്നാണ് കാരുണ്യം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു എന്നവരിൽ നിന്ന് ഹദീസ് നിവേദനം അവിടുന്ന് പറയുന്നു. قال رسول الله صلى الله عليه وسلم حبيب النبي صلى الله عليه وسلم തങ്ങൾ പറഞ്ഞിരിക്കുന്നു لما خلق الله الخلق അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു കള്ള ആക്കി വെച്ചപ്പോൾ സൃഷ്ടികളെ സൃഷ്ടിച്ച് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന ഓരോ കാര്യങ്ങളും അല്ലാഹു തആല കള്ള ആക്കി വെച്ചു. എന്നിട്ടോ കതബ ഫീ കിതാബിഹി, അതിനെ അല്ലാഹു കതബ ഫീ കിതാബിഹി ഫഹുവ ഇൻദഹു, അല്ലാഹുവിൻ്റെ അടുത്തുള്ള ഒരു കിതാബിൽ അല്ലാഹു ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കിതാബിൽ അല്ലാഹു അതിനെ എഴുതി വെച്ച് പൂക്കൽ അറച്ചു. അത് അർശിൻ്റെ മീതിയാണ്. അർശിൻ്റെ മീതെ അല്ലാഹു ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു കിതാബിൽ എഴുതി അതിനെ അല്ലാഹു വെക്കുകയും ചെയ്തു. ഒരു മനുഷ്യന് ഓരോ മനുഷ്യനും ജീവിതത്തിൽ വരാൻ പോകുന്ന ഓരോ കാര്യങ്ങളും രേഖപ്പെടുത്തി അല്ലാഹു ഒരു കിതാബിൽ എഴുതി അർശിൻ്റെ മുകളിൽ അല്ലാഹു സൂക്ഷിച്ചു. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഇന്ന റഹ്മത്തി, തീർച്ചയായിട്ടും എൻ്റെ കാരുണ്യം ഗലബത്ത് ഗലബി, എൻ്റെ കോപത്തെ അതിജയിക്കുന്നതാണ്. അതായത് ലോകത്ത് നടക്കാൻ പോകുന്ന മനുഷ്യന്മാർ ചെയ്തു കൂട്ടിയ പ്രവണതകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് അല്ലാഹുവിൻ്റെ കോപം ഓരോ മനുഷ്യന്മാർ ചെയ്ത ഓരോ ദുഷ്കർമ്മത്തിനും അല്ലാഹു ശിക്ഷയിറക്കുകയാണെങ്കിൽ ഇന്ന് ലോകം ബാക്കിയില്ല. അല്ലാഹു കോപമുള്ളവനാണെങ്കിലും റഹ്മാനായ റബ്ബ് അവൻ്റെ കോപത്തെ മറികടക്കുന്നതാണ് അല്ലാഹുവിൻ്റെ റഹ്മത്ത്. അല്ലാഹുവിൻ്റെ റഹ്മത്താണ് ഏത് വിപത്തിനെയും മനുഷ്യനെ തടഞ്ഞു. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹുവിനോട് അകമൊഴിഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ അല്ലാഹു അവനിക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും. ലാ തഖ്നതൂ മിർ റഹ്മത്തില്ല ഇന്നല്ലാഹ യഗ്ഫിറു സുനൂബ ജമീഅ എന്നൊക്കെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശ മുറിയരുത്. അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുത്. അപ്പോൾ അല്ലാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ ഇന്ന് ലോകത്ത് വന്നുവിട്ടിരിക്കുന്ന മഹാമാരി, മനുഷ്യൻ്റെ ആപത്തുകൾ, മനുഷ്യന് വരാൻ പോകുന്ന രോഗങ്ങൾ, മനുഷ്യന് വരാൻ പോകുന്ന ആപത്ത് മുസീബത്തുകൾ, ഇതൊക്കെ മറികടക്കണമെങ്കിൽ അല്ലാഹുവിൻ്റെ കാരുണ്യമാണ്. ആ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് യാചിക്കണം. ആ യാചന അല്ലാഹു ഒരിക്കലും തട്ടുകയില്ല. കാരണം ലതക്കുനത്തുനിന്ന് റഹ്മത്തില്ല, അല്ലാഹുവിൻ്റെ കാരുണ്യത്തിനൊട്ട് നിങ്ങൾ ആശമറിയേണ്ട. അല്ലാഹു നിങ്ങൾ എന്ത് ദോഷം ചെയ്താലും അല്ലാഹു കൊടുക്കുന്നവനാണ് എന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാരുണ്യം ലഭിക്കണമെന്ന് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൽ വ്യാപകമായ പകർച്ചവ്യാധി ഇതൊക്കെ തീരാൻ വേണ്ടി അല്ലാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് ഇതൊക്കെ ഇല്ലാതാകാൻ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹു എല്ലാവിധ ആപത്തും മുസീബത്തിൽ നിന്ന് മഹാമാരിയിൽ നിന്ന്
അല്ലാഹു നമ്മളെ നമ്മുടെ കുടുംബത്തിനാവുമായി ബന്ധപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളെയും നമ്മുടെ നാടുകളെയും അല്ലാഹു കാത്തിരിക്കട്ടെ. നാട്ടിൽ സമാധാനവും ശാന്തിയും അല്ലാഹു നൽകട്ടെ. അല്ലാഹുവിൻ്റെ കാരുണ്യം നമ്മളിലേക്ക് അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.